ബൈബിൾ നഷ്ടത്തിൻ്റെ പുസ്തകമല്ല, പകരം നഷ്ടപ്പെട്ടതിനെ ദൈവം തിരികെ നൽകുന്ന പുസ്തകം എന്നതിന് അടയാളമായി. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവായ യേശു 3 ഉപമകളെ പറയുകയുണ്ടായി. ഒരു മനുഷ്യന് 100 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ 1 എണ്ണം നഷ്ടപ്പെട്ടു, അത് തിരികെ കിട്ടി. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. ആ നഷ്ടപ്പെട്ട 1 ദ്രഹ്മ ഇതാ അവൾ അടിച്ചുവാരി തിരികെ എടുക്കുകയുണ്ടായി. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ആ പിതാവ് സ്നേഹത്തോടെ കാത്തിരുന്നു. ഇറങ്ങിപ്പോയ ആ പുത്രൻ ഇതാ മടങ്ങി വന്നു. നഷ്ടം 1%, 10%, 50%. ആ നഷ്ടം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നഷ്ടപരിഹാരിയായ യേശു പറഞ്ഞു, നഷ്ടപ്പെട്ടത് തിരികെ കിട്ടി എന്ന്. ഈ ദിവസങ്ങളിൽ കാത്തിരുന്നാട്ടെ, നിങ്ങളുടെ കരങ്ങൾ ചോർച്ചയുടെ കരങ്ങൾ അല്ല, പകരം നഷ്ടപ്പെട്ടത് തിരികെ നൽകുന്ന ഒരു കാലത്തിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഒരിക്കൽ കൂടെ വചന സന്ദേശത്തിലേക്ക് സസന്തോഷം ക്രൈസ്തവ ഫാമിലി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നഷ്ടപ്പെട്ടത് ദൈവം തിരികെ നൽകുന്നവൻ. നഷ്ടപരിഹാരിയായ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം എങ്കിലും കാലാനുസരണമായി നമ്മൾ ചിന്തിച്ചാൽ ആദ്യം എഴുതപ്പെട്ടത് ഇയ്യോബിൻ്റെ പുസ്തകം അത്രേ. സോ കാലാനുസൃതമായി വേദപുസ്തകത്തിൻ്റെ ഹൃദയ സ്പന്ദനം തന്നെ ദൈവം നഷ്ടപ്പെടുത്തുന്നവനല്ല, പകരം നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകുന്നവനാണ്. ഇയ്യോബിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. 42-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. പോയ കാലത്തെക്കാൾ ഇയ്യോബിൻ്റെ ജീവിതത്തെ പിന്നത്തേതിൽ ദൈവം ഏറ്റവും നന്നായി അനുഗ്രഹിച്ചു എന്ന്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളിങ്ങനെ പഠിക്കാറുണ്ട്, ഒരു വസ്തു എത്രത്തോളമാണോ ഉയരത്തിലേക്ക് പോകുന്നത് ആ ഉയരത്തിൽ ഇരിക്കുന്നതായ വസ്തുവിൻ്റെ വീഴ്ച അതിഭയാനകം ആയിരിക്കും. ഇയ്യോബിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. 1-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ളതായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും ദോഷം വിട്ട് അകലുന്നവനും യഹോവ ഭക്തനും ആയിരുന്നു. ഓ, ഒരുപക്ഷേ ഊസ് ദേശത്തെ ജനം ഇങ്ങനെ പറഞ്ഞു കാണും, ജനിക്കുന്നെങ്കിൽ ഇയ്യോബിനെ പോലെ ജനിക്കണം, ജീവിക്കുന്നെങ്കിലും ഇയ്യോബിനെ പോലെ ജീവിക്കണം, ഒന്നിലും ഒരു കുറവും ഇല്ല, സകലത്തിലും നിറവുകൾ മാത്രമേ ഉള്ളൂ, ആരോഗ്യമുള്ളതായ മക്കൾ, അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബം, എവിടെ നോക്കിയാലും ഇയ്യോബിൻ്റെ സമ്പാദ്യം. ഇന്നാളുകൾ ഇയ്യോബ് നമ്മുടെ ദേശത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഇയ്യോബ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയത്തക്ക ക്രമത്തിൽ ദേശത്തിലെല്ലായിടത്തും ഇയ്യോബിൻ്റെ സമ്പാദ്യം ചിതറി അതേ നിലനിന്ന് വന്നേനെ. എവിടെ നോക്കിയാലും ഇയ്യോബിൻ്റെ സമ്പാദ്യം, എവിടെ നോക്കിയാലും ഇയ്യോബിൻ്റെ പെൺകഴുതകൾ, അതുപോലെയുള്ള ആടിൻ്റെയും മാടിൻ്റെയും കൂട്ടങ്ങൾ ഇതാ മേയുന്നു. ദേശത്തിൽ മുഴുവൻ ഇയ്യോബ് പ്രസിദ്ധൻ ആയിരുന്നു. എല്ലാ തരത്തിലും ഇയ്യോബ് ഒരു അടയാളമായിരുന്നു, അനുഗ്രഹത്തിൻ്റെ അടയാളം. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഒരു ദിവസം കൊണ്ട് എല്ലാം അവസാനിച്ചു. രാജപ്രമുഖന് തുല്യമായി, അല്ലെങ്കിൽ രാജാവിന് തുല്യനായി ഇയ്യോബ് ഊസ് ദേശത്ത് ജീവിച്ചിരുന്നവനെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അവൻ തെരുവിലൂടെ നടക്കുമ്പോൾ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രായം കുറഞ്ഞ യൗവനക്കാർ ഓടി വിളിക്കും. അത്ര വളരെയധികമായി സമ്പന്നനും ജനത്തിൻ്റെ മധ്യത്തിൽ ബഹുമാനീയനുമായിരുന്നു ഇയ്യോബ്. സമൂഹത്തിൻ്റെ മധ്യത്തിൽ വലിയ ബഹുമാനീയനായി ബട്ടർ കൊണ്ട് തൻ്റെ പാദം കഴുകി, അത്രത്തോളം വളരെ സമ്പത്തിലും ഔന്നത്യത്തിലും ഇരുന്നതായ ഇയ്യോബ്, അങ്ങേയറ്റം ഇരുന്നവൻ ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ തകർച്ച വന്നപ്പോൾ ഇങ്ങേയറ്റം തകർക്കപ്പെട്ടു. അങ്ങേയറ്റം ഇരുന്നിട്ട് ഇങ്ങേറ്റം തകർക്കപ്പെടുമ്പോൾ ആഘാതം വലുതായിരിക്കുമല്ലോ. നടന്നു പോകുമ്പോൾ കാലെന്ന് ഉളുക്കിയാൽ സാരമില്ല, പക്ഷേ ഒരു 2-ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ നിശ്ചയം ഒരുപക്ഷേ ആ വ്യക്തി കിടരോഗിയാകാം, അല്ലെങ്കിൽ മരിച്ചു പോകാനും സാധ്യതയുണ്ടല്ലോ. എന്നതുപോലെ അങ്ങേയറ്റത്തിരുന്നതായ ഇയ്യോബ് ഇങ്ങേയറ്റം ഇതാ തകർക്കപ്പെട്ടു. അപ്പോഴിതാ 3 സ്നേഹിതർ ഇയ്യോബിൻ്റെ അടുക്കലേക്ക് കടന്ന് വരികയാണ്. എന്താണ് അവരുടെ പേര്? 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ എലിഫസ്, ബിൽദാദ്, സോഫർ. എലിഫസ് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ ബലപ്പെടുത്തുന്നു, മാത്രമല്ല ബിൽദാദ് എന്ന് പറഞ്ഞാൽ അധികം നന്നായി സംസാരിക്കുന്നു, സോഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിരീടം പോലെ അവനായിരിക്കുന്നു. എന്നാൽ അവിടെ വാക്കിലും പ്രവൃത്തിയിലും യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പേരിന് ജസ്റ്റ് ഓപ്പോസിറ്റായി സോഫർ എന്ന് പറയുന്നവൻ ഇതാ ഏറ്റവും അധികമായി ഇയ്യോബിനെ ഒരു മുൾക്കിരീടം പോലെ ആയിരിക്കുകയാണ്. ബിൽദാദ് എന്ന് പറയുന്നവൻ ഇയ്യോബിനെ ഏറ്റവും അധികമായി കുറ്റം പറഞ്ഞ്
സംസാരിക്കുകയാണ്. എലിഫസ് എന്ന് പറയുന്നവൻ ബലപ്പെടുത്തേണ്ടവനായിരുന്നു, പക്ഷേ അവൻ ബലഹീനപ്പെടുത്തി സംസാരിക്കുകയാണ്. ബലഹീനപ്പെടുത്തി കുറ്റം പറഞ്ഞ് മുൾക്കിരീടം പോലെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നതായ മൂന്ന് അതെ വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാർ. ചെക്ക് അപ്പ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സ്നേഹിതന്മാർ നോക്കിയാട്ടെ, അവർ നിങ്ങളെ പണിയുന്നവരാണോ അതോ പൊളിക്കുന്നവർ ആണോ? നിങ്ങൾ പണിയുന്നവരെ കൂടെ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ പണിയപ്പെടും. പൊളിക്കുന്നവരെ കൂടെ നിൽക്കുന്നുവെങ്കിൽ നരകത്തിൽ നിന്ന് പിശാച് വരണ്ട, നിങ്ങൾ അറിയാതെ തന്നെ പൊളിഞ്ഞു പോകും. വേദപുസ്തകം പറയുന്നു, 31-ാം അധ്യായം തുടങ്ങി 37-ാം അധ്യായം വരെയുള്ളതായ അധ്യായത്തിൽ ഇതാ ഈ സ്നേഹിതന്മാർ വന്നിരുന്ന് ഇയ്യോബിനെ അങ്ങേയറ്റം കുറ്റം പറയുകയാണ്. നിനക്ക് ആ കുറ്റമുണ്ടായിരിക്കും, നിനക്ക് ഈ കുഴപ്പമുണ്ടായിരിക്കും, നിനക്ക് മറ്റേ കാര്യമുണ്ടായിരിക്കും, അതുകൊണ്ടാണ് നീ ഇങ്ങനെ തുലഞ്ഞു കിടക്കുന്നത്, നീ ഇങ്ങനെ തകർന്നു പോയത് എന്ന് പറഞ്ഞ് ഇയ്യോബിനെ കുറ്റം പറയുകയാണ്. ഒരു വശത്ത് ഇതാ ജീവിതത്തിൽ പ്രാണൻ ഒഴികെ സകലതും ഇയ്യോബിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ സമ്പത്ത് പോയി, 10 മക്കളെ ഒരുമിച്ച് അടക്കിയിരിക്കുന്നു. തൻ്റെ ശരീരം ഇതാ പാളി പാളിയായി അടർന്നു വീണുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഭാര്യ പോലും തന്നെ നിന്ന് അകന്നിരിക്കുന്നു. പ്രാണനൊഴികെ സകലതും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ, ഞാൻ ആവർത്തിക്കട്ടെ, പ്രാണനൊഴികെ സകലതും ഇയ്യോബിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ കുത്തിവേദനിപ്പിക്കുന്നതായ മൂന്ന് സ്നേഹിതർ എങ്ങനെയിരിക്കും ചിന്തിക്ക്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം പോലെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, മറുവശത്ത് ചുറ്റും നിന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നതായ ഒരു കൂട്ടം വ്യക്തികളുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും? എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇതെല്ലാം കണ്ട് കൈയും കെട്ട് വെറുതെ ഇരിക്കത്തില്ല. 37-ാം അധ്യായം വരെ എല്ലാവരും കുറ്റം പറഞ്ഞ് വേദനയിൽ പിടച്ചുകൊണ്ടിരുന്നതായ ഇയ്യോബിനെ വീണ്ടും ഇതാ വ്യഥയിലും വേദനയിലും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ 38-ാം അധ്യായത്തിൽ ചുഴലിക്കാറ്റിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവം അവനോട് സംസാരിപ്പാൻ തുടങ്ങി. അതെ, ദൈവം അവനെ പണിത് ഉയർത്തുകയുണ്ടായി. ഈ ദിവസം നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ദൈവം അവനെ പണിതുയർത്തി ഇരട്ടിപ്പങ്ക് നന്മകളാൽ ദൈവം നിറച്ചത്? നഷ്ടത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടന്നതായ ഇയ്യോബിനെ കർത്താവ് പണിതുയർത്തി അത് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരികെ നൽകിയത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, സമ്പത്തിലൊക്കെ ഈ ദിവസം നഷ്ടത്തിൻ്റെ ആകെ തുകയായി നിങ്ങൾ കിടക്കുന്നു എങ്കിൽ സമയം വന്നു കഴിഞ്ഞു. ഇയ്യോബിൻ്റെ ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇയ്യോബിൻ്റെ ദൈവം ഇന്നാളുകൾ നിങ്ങളെ സന്ദർശിക്കുകയാണ്. ദൈവമായി കർത്താവ് നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ പോകുന്നുവെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ. തിരിച്ചറിവാൻ കഴിയാത്ത വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകലത്തിന് ഈ നാളുകൾ ദൈവം നൽകുവാൻ വേണ്ടി പോകുന്നു. ബിക്കോസ് വെൻ ഗാഡ് അറൈസ് ഹിസ് എനിമീസ് ബി സ്കാറ്റേർഡ്, ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. ഇയ്യോബ് നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിച്ചതിന് ഒരൊറ്റ കാരണത്തും കൊണ്ടാണ്. അവൻ മറ്റുള്ളവരിലേക്ക് തൻ്റെ കുഴപ്പം ചാരിയില്ല, സ്വന്തം ജീവിതത്തെ അവൻ കണ്ട് സ്വയശോധന ചെയ്തു. ആ അധ്യായമാണ് 31-ാം അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം ഇയ്യോബ് തന്നെത്താൻ സ്വയശോധന ചെയ്ത അധ്യായം അത്രേ. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം ഇല്ലായിരുന്നു എങ്കിൽ, ഒരു സ്വയശോധന ഇല്ലായിരുന്നെങ്കിൽ ഇയ്യോബ് ഒരിക്കലും അതെ തൻ്റെ ജീവിതത്തിലൊരു റിക്കവറിയും റിസ്റ്റോറേഷനും പ്രാപിക്കയില്ലായിരുന്നു. നഷ്ടപ്പെട്ടത് അവൻ്റെ ജീവിതത്തിൽ തിരികെ വരത്തില്ലായിരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്ന അതെ ആ സ്വഭാവം, ആ മൈക്രോസ്കോപ്പിനെ നമുക്കൊന്ന് വിട്ടുകളയാം. സ്വന്തം മുഖത്തെ കാണുന്ന ഒരു കണ്ണാടിയെ നമുക്ക് വാങ്ങാം. മറ്റുള്ളവരിലേക്ക് നോക്കി കുറ്റം കണ്ടുപിടിക്കുന്ന സ്വഭാവം നിർത്തി സ്വന്തം കുഴപ്പത്തെ കണ്ടുപിടിക്കുമെങ്കിൽ ഇന്നാളുകൾ ഇയ്യോബിൻ്റെ ദൈവത്തിൻ്റെ കരം നിന്റെ ജീവിതത്തിൽ ചലിക്കുവാൻ പോകുന്നു. നഷ്ടപ്പെട്ടത് ദൈവം ഇരട്ടിയായി തിരികെ നൽകുവാൻ വേണ്ടി പോകുന്നു. മറ്റുള്ളവരെ കുഴപ്പം കണ്ടുപിടിപ്പാനും കുറ്റം പറവാനും ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. കമാൺ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ കുഴപ്പങ്ങളെ കണ്ടുപിടിപ്പാൻ ഇന്നാളുകളിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ നില തുടരുവാൻ പാടില്ല. റിക്കവറി, റിസ്റ്റോറേഷൻ, റീബിൽഡ്, നഷ്ടപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ തിരികെ വന്ന് തന്നെ ആകേണം. ഓ 31-ാം അധ്യായം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൽ നിന്ന് ദൈവമായ കർത്താവ് തന്നെ പണിതുയർത്തുവാൻ 5 കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. 31-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിലെ ആ 5 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, 31-ാം അധ്യായം അതിൻ്റെ അതെ 33-ാമത്തെ വാക്യം. ഇയ്യോബിൻ്റെ പുസ്തകം 31-33 ഞാൻ വായിക്കുമ്പോൾ, ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വച്ചു എങ്കിൽ
ഇയ്യോബ് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുമ്പോൾ കിട്ടിയവനായി കാണപ്പെട്ട ഒന്നാമത്തെ കാരണം ഇതാണ്, ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനത്തെ മൂടിയില്ല. ഹേ, ആദാമിനെ പോലെ എൻ്റെ ലംഘനത്തെ അവൻ മൂടിയില്ലെന്ന് സഹോദരി സഹോദരന്മാരെ ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നു. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവര് ശുഭം വരികയില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദാം ദൈവത്തിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നുവെന്ന് റോമർ 5:12 പറയുന്നു. ഒരുവൻ്റെ അനുസരണക്കേടിനാൽ മാനവജാതി മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷിക്കപ്പെടുകയുണ്ടായി. ആദാമിനോട് വന്ന് നീ എന്തിനാ ആ തിന്നാൻ പാടില്ലാത്ത വൃക്ഷഫലം തിന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞു, ഞാനല്ല ചെയ്തത്, ഈ സ്ത്രീയാണ് നീ എനിക്ക് നൽകിയതായി സ്ത്രീയാണ് എന്നെ കൊണ്ട് തിന്നിപ്പിച്ചത്. ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാനല്ല ചെയ്തത്, ഈ പാമ്പാണ് എന്നോട് ചെയ്യിപ്പിച്ചത്. അതെ, ഒരാൾ മറ്റൊരു വ്യക്തിയിലേക്ക് ആ കുറ്റം ആരോപിക്കുകയാണ്. മാർക്ക് കുറയുമ്പോൾ കുഞ്ഞുങ്ങൾ പറയാറില്ലേ, എൻ്റെ ടീച്ചർ പഠിപ്പിച്ചില്ല, അതെ നല്ല നോട്ട് തന്നില്ല, ഓ പോർഷൻ തീർന്നില്ല എന്നൊക്കെ മറ്റുള്ളവരിലേക്ക് ആ റെസ്പോൺസിബിലിറ്റി ഇടുന്നത് പോലെ ആദാം തന്നെത്താൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് അയ്യോ ദൈവമേ ഐ എം സോറി, ക്ഷമിക്കണമേ കർത്താവേ, തെറ്റിപ്പോയേ കർത്താവേ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ, ആദാം കർത്താവിൻ്റെ പാദത്തിൽ വീണിരുന്നെങ്കിൽ മാനവജാതിയുടെ ചരിത്രം മറ്റൊന്ന് ആയേനെ. എന്നാൽ ആദാം എന്താ ചെയ്തത്? തൻ്റെ ലംഘനത്തെ മൂടി, ഒരു പാപത്തിൻ്റെ വിത്തിനെ എടുത്ത് മൂടി വച്ചാൽ വീണ്ടും അതിൽ നിന്ന് വൃക്ഷം മുളച്ചു വരുന്നത് പോലെ, മൂടിയ വിത്തിൽ നിന്ന് വൃക്ഷം മുളച്ചു വരുന്നത് പോലെ. ഇത് പകൽക്കാലം മനസ്സിലാക്കണമേ, തൻ്റെ ലംഘനത്തെ മൂടിയാൽ നിങ്ങൾക്ക് ശുഭം വരികയില്ല. ഈ ദിവസം തെറ്റുകളെ പൂഴ്ത്തി വയ്ക്കുന്നു, പാപത്തെ പൂഴ്ത്തി വയ്ക്കുന്നു, ആരും അറിഞ്ഞില്ല ആരും കണ്ടില്ലെന്ന് പറഞ്ഞ് ഈ ദിവസങ്ങൾ പൂഴ്ത്തി വയ്ക്കുന്നെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും, നാളെ അത് വൃക്ഷമാകും, അത് അവസാന ഫലം കായ്ക്കും, നാട്ടുകാരെല്ലാവരും അറിയും. അതുകൊണ്ട് ഇന്ന് ദിവസം ആ ലംഘനത്തെ ആ പാപത്തെ നമുക്ക് മൂടി വയ്ക്കേണ്ട, പകരം ഏറ്റു പറയാം, മനുഷ്യരോടല്ല സമൂഹത്തോടെയല്ല പകരം ദൈവത്തിന് മുൻപിൽ ഏറ്റു പറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിക്കുമെങ്കിൽ നഷ്ടപ്പെട്ടത് ദൈവം നമുക്ക് തിരികെ നൽകും. ദൈവം കരുണയുടെ ദൈവമത്രേ, ലംഘനങ്ങളെ മൂടരുത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം 24 യോബ് പറയുന്നു, 31:24, ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ തങ്കത്തോട് നീ എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞു എങ്കിൽ, യോബ് പറയുകയാണ് എൻ്റെ ആശ്രയം എൻ്റെ സമ്പത്തിൽ ഞാൻ വച്ചിരുന്നു എങ്കിൽ, എൻ്റെ ആശ്രയം ഞാൻ സമ്പത്തിൽ വച്ചിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും നീതിമാനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളങ്ങത്തില്ലായിരുന്നു. സഹോദരങ്ങളെ, ഈ ദിവസം നമ്മുടെ ആശ്രയം എന്താണ്? മനുഷ്യരാരോ നമ്മുടെ ആശ്രയം? പാസ്റ്റർമാരാകുന്ന ഞങ്ങൾ പറയട്ടെ, ഡീക്കന്മാരിലും അതേ വർഷിപ്പ് ലീഡേഴ്സിലുമാണോ നമ്മുടെ ആശ്രയം? അല്ല, നമ്മുടെ ആശ്രയം ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകി ശുശ്രൂഷകളെ കൈത്താങ്ങുന്ന വ്യക്തികളിലാണോ ആശ്രയം? നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ സ്കൂളിലും കോളേജിലും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനുമാണോ നിങ്ങളുടെ ആശ്രയം? വേദപുസ്തകം പറയുന്നു, ലോകത്തിലുള്ള എന്തിൽ ആശ്രയിച്ചാലും ആ ആശ്രയം ഒരിക്കലും ശാശ്വതം ആകത്തേയില്ല. കിടക്കുതാ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, നിഴൽ പടിഞ്ഞാറോട്ട് നിൽക്കുന്നു, ചില മണിക്കൂറുകൾ കാത്തിരിക്കുക, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതേ നിഴൽ കിഴക്കോട്ട് തിരിയും, ഇപ്പോൾ പടിഞ്ഞാറോട്ട് നിൽക്കുന്നതായ നിഴലുകൾ കിഴക്കോട്ട് തിരിയും. അതാണ് ലോകം. ലോകത്തെ നിനക്ക് നമ്പുവാൻ കഴിയത്തില്ല, ലോകം പലപ്പോഴും നിന്നെ വിട്ട് മാറിപ്പോകും. എന്നാൽ നിനക്ക് ആശ്രയിപ്പാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, നിനക്ക് ഒരിക്കലും ഏത് കാലത്തും ഏത് സീസണിലും നിനക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ട്. 2000 മുമ്പ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ അതേ കർത്താവ് യേശു ക്രിസ്തുവാകുന്ന യുഗങ്ങളുടെ പാറ തകർക്കപ്പെടുകയുണ്ടായി. ആ പാറ തകർക്കപ്പെട്ടതുകൊണ്ട് ബലഹീനരായ നമ്മൾ ഒരു ദിവസം സ്തോത്രം അതേ ഭയാനകരമായ പ്രതിസന്ധികൾ ഓടിക്കുമ്പോൾ ആ പാറയിൽ കയറുമ്പോൾ അതേ സ്തോത്രം ആ പാറയിൽ മറിഞ്ഞിരിക്കുമ്പോൾ യേശു നമ്മുടെ ആശ്രയം അത്രേ. മനോഹരമായ പഴയൊരു ഗാനമുണ്ട്, പിളർന്നൂരു പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ, നിന്റെ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കട്ടെ. 20:7 പറയുന്നു, ചിലർ കുതിരകളിലും ചില രഥങ്ങളിലും ആശ്രയിക്കും. വിളിച്ചു പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, മനുഷ്യരിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കർത്താവെ നിലനിൽക്കുവാൻ ദൈവകൃപയിൽ നഷ്ടത്തിൻ്റെ ആകത്തുകയാകാതെ ദൈവകൃപയിൽ നിലനിന്ന് പോകുവാൻ ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. മൂന്നാമതായി ഇയ്യോബിൻ്റെ ജീവിത രഹസ്യം എന്താണ്? 31:27 എൻ്റെ ഹൃദയം ഗൂഢമായി ഒശീരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കൈ ചുംബിക്കുകയും ചെയ്തെങ്കിൽ, എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെട്ട എൻ്റെ ഹൃദയം എൻ്റെ വായ് എൻ്റെ കൈ, 3 എൻ്റെ 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 എന്ന് ആ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. എൻ്റെ ഹൃദയം എൻ്റെ വായ് എൻ്റെ കൈ, യോബിൻ്റെ ലബോറട്ടറി
എന്ന് യോബ് തന്നെ തന്നെ ശോധന ചെയ്ത 31-ാം അധ്യായം ഞാൻ ആവർത്തിക്കട്ടെ. യോബിൻ്റെ ലബോറട്ടറി എന്നറിയപ്പെടുന്നതായ യോബിൻ്റെ 31-ാം അധ്യായത്തിൽ തൻ സ്വയ ശോധന ചെയ്യുമ്പോൾ തനിപ്രകാരം പറയുന്നു, എൻ്റെ വായ് എൻ്റെ കൈ ചുംബിക്കുകയും ചെയ്തെങ്കിൽ, അയ്യോ ഞാൻ എൻ്റേത് എന്ന് വിചാരിച്ച് എൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ, എൻ്റെ സമ്പത്തിൻ്റെ വ്യവസ്ഥയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ എൻ്റേത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിന് മുൻപിൽ ഞാൻ ഒരിക്കലും നീതിമാൻ ആകത്തില്ല. ഇന്നാളുകളിൽ നമ്മൾ എൻ്റേത് എന്ന് പറയാറുണ്ടോ? ഇത് എൻ്റെതാണ്. ചിലർ ഇപ്രകാരം അവകാശവാദം ഉന്നയിക്കാറുണ്ട്, ഇതെൻ്റെ ശുശ്രൂഷ, ഇതെൻ്റെ സഭ, ഇതെൻ്റെ ആത്മാക്കൾ. കള്ളമെന്നല്ല, പച്ചക്കള്ളമെന്ന് ഞാൻ പറയട്ടെ, ഒന്ന് നിൻ്റെതല്ല. പുറത്തേക്ക് വിട്ട ശ്വാസം പോലും അകത്തേക്ക് വലിച്ചെടുക്കുവാൻ നിനക്ക് കഴിവില്ല. ഒന്നും നമ്മുടേതല്ല, എല്ലാം ദൈവത്തിൻ്റെതത്രേ. അതുകൊണ്ട് ഭയപ്പെടുക, നടങ്ങുക, പാപം ചെയ്യാതിരിക്കുക. വേദപുസ്തകം പറയുന്നു, അതെ, സമ്പത്തിൽ വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്, ഒന്നും എൻ്റെത് എന്ന് പറയരുത്. വർഷങ്ങൾക്കും ഒരു സഹോദരനെ ഞാൻ കേരളത്തിൻ്റെ മധ്യ തിരുവിതാംകൂറിൽ വച്ച് കാണുകയുണ്ടായി. മധ്യ തിരുവിതാംകൂറിൽ വച്ച് കണ്ടതായ വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ മനുഷ്യൻ പറഞ്ഞു, ഇതെൻ്റെ ബിസിനസ് സാമ്രാജ്യം അത്രേ. ആഴ്ചകൾ കഴിയും മുമ്പേ ആ മനുഷ്യൻ 2 ലക്ഷം രൂപ എന്നോട് കടം ചോദിച്ചു. അതെ പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെതെന്ന് പറഞ്ഞ് ആരാണോ ഉയർത്തുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഇതാ വേദ പുസ്തകം പറയുന്നു, ബാബേൽ സമഭൂമിയിൽ നമുക്ക് പേരെടുക്കാം എന്ന് പറഞ്ഞ് ജനമിതാ ഒരു ഗോപുരം പണിയുന്നു. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനല്ല, നമുക്ക് പേരെടുക്കാം. എന്താ സംഭവിച്ചത്? ഗാഡ് കൺഫ്യൂസ് ദ ലാംഗ്വേജ്. ദൈവം അവരുടെ ഭാഷയെ കലക്കിയിട്ട് ആ പണിയെ ദൈവം തകർത്ത് കളഞ്ഞു. അയ്യോ നമുക്കെന്ന് പറഞ്ഞ് ഒന്നും പണിയല്ലേ, നമുക്ക് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സഭ, നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയല്ലേ. സ്തോത്രം, നിഗളികളോട് ദൈവം തന്നെ എതിർത്തു നിൽക്കുന്നു. ഒന്ന് നിൻ്റെതല്ല, സകലതും ദൈവത്തിൻ്റെതത്രേ. സഭയ്ക്ക് വേണ്ടി മരിച്ചവൻ യേശു, സഭയ്ക്ക് വേണ്ടി അടക്കപ്പെട്ടവൻ യേശു, സഭയുടെ ഉടമസ്ഥൻ യേശു, സഭയ്ക്ക് വേണ്ടി അവൻ മദ്യം ചെയ്യുന്നു, സഭയ്ക്ക് ചേർപ്പാൻ അവൻ വേഗം വരുന്നു. ഒന്നും നിൻ്റെതല്ല, സകലതും ദൈവത്തിൻ്റെതത്രേ. തിന്നാലും കുടിച്ചാലും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിനായി ജീവൻ. അതുകൊണ്ട് നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവന് ദൈവം കൃപ കൊടുക്കുന്നു. ഈ ദിവസം എൻ്റെ ഉപദേശം വലുത്, ഞാൻ ഭയങ്കരനെന്ന് തോന്നുന്നെങ്കിൽ നിഗളിയേ, നിന്നെ തന്നെ താഴ്ത്തുക. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിന മരണത്തോളം അനുസരണമുള്ളവനായി യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവ് അവനെ ഉയർത്തുകയുണ്ടായി. ഇന്ന് ആളുകളിൽ ഈ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, സ്നാനപ്പെട്ടിരിക്കുന്നു, ഞാൻ അന്യഭാഷ പറയുന്നു, ഏതാണ്ടെങ്കിൽ സ്വർഗത്തിൽ റിസർവ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അഹങ്കാരികളുടെ ഒരു കൂമ്പാരമായി ദൈവസഭ അധപ്പതിച്ചിരിക്കുമ്പോൾ, അഹങ്കാരികളുടെയും മുതലാളിമാരുടെയും അതേ ഒരു കൂമ്പാരമായി ദൈവസഭ അധപ്പതിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല എന്നാലും ചെയ്ത കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നന്നായി താഴ്ത്താം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കട്ടെ, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവ് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. നഷ്ടത്തിൻ്റെ താഴ്വാരത്തിൽ നിന്ന് യോബിനെ ഉയർത്തിയത് അവൻ സ്തോത്രം നിഗളിയായതുകൊണ്ടല്ല, ദൈവത്തിന് മുൻപിൽ താഴ്ത്തിയത് കൊണ്ട്. 4-ാമതായി യോബിൻ്റെ ലബോറട്ടറി എന്നറിയപ്പെടുന്നതായ അതേ 31-ാം അധ്യായത്തിൽ യോബ് തന്നെത്താൻ സ്വയശോധന ചെയ്ത് കണ്ടുപിടിച്ച കാര്യം എന്താണ്? 31-ാം അധ്യായം 1-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കട്ടെ. 31:1 ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? വിശുദ്ധൻ്റെ ഒരു പ്രഖ്യാപനം അത്ര ഇത്, അശുദ്ധിയിൽ എൻ്റെ കണ്ണ് ഉടക്കിയില്ല. രണ്ട് പക്ഷികളെക്കുറിച്ച് പറയാം, ഒന്ന് കാക്ക, മറ്റൊന്ന് പ്രാവ്. ലോകത്തിൽ കാക്ക പറക്കുമ്പോൾ എവിടെ അശുദ്ധിയുണ്ട്, എവിടെ എച്ചിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അശുദ്ധിയിലേക്കാണ് കാക്കയുടെ കണ്ണ് പോകുന്നത്. പക്ഷേ പ്രാവിൻ്റെ കണ്ണ് അപ്രകാരം അല്ല. കാക്കയായ എന്ന രൂപത്തിലല്ല പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. 2000 വർഷങ്ങൾക്കും യോർദാൻ്റെ കരയിൽ പ്രാവെന്ന രൂപത്തിൽ അത്രേ ഇറങ്ങി വന്നത്. വേദപുസ്തകം പറയുന്നു, പാമ്പിന് ബുദ്ധിയുണ്ട്, പ്രാവിന് കളങ്കം ഇല്ല. ഈ ദിവസം കളങ്കമില്ലാത്തവരായി, കണ്ണിൽ വിശുദ്ധരായി, ചിന്തയിൽ വിശുദ്ധരായി, നോട്ടത്തിൽ വിശുദ്ധരായി, വാട്സപ്പിലും ഫേസ്ബുക്കിലും വിശുദ്ധരായി ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അതെ, അച്ഛന്മാരെയും പാസ്റ്റേഴ്സിനെയും മാതാപിതാക്കളെയും ഒക്കെ നമുക്ക് മറയ്ക്കാൻ പറ്റും. അഗ്നിജ്വാലക്കത്തെ കണ്ണോടുകൂടിയവനായ ദൈവത്തെ മറയ്ക്കുവാൻ കഴിയത്തില്ല. ആ പാപബന്ധത്തിൽ നിന്ന് പുറത്തു വരാം, അശുദ്ധിയിൽ നിന്ന് പുറത്തു വരാം. എൻ്റെ കണ്ണുമായി ഞാനത് നിയമമുണ്ടാക്കി,
ഞാൻ ഇനി അവളെ നോക്കുന്നത് എന്തെന്ന് വൃദ്ധനായ ഒരു മനുഷ്യനാണ് പറഞ്ഞത്. കല്യാണം കഴിയാത്ത ചെറുക്കനല്ല, 10 മക്കളുടെ അപ്പനായ ഇയ്യോബാണ് പറയുന്നത്. ആ മനുഷ്യന് പോലും കണ്ണിൽ അത്രത്തോളം പോരാട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കും നിനക്കും എത്ര അധികം ഉണ്ടായിരിക്കും. എന്നാൽ അവൻ വിശുദ്ധിയിൽ നടന്നതുകൊണ്ട് തൻ്റെ തകർച്ചയിൽ നിന്ന് ദൈവം തന്നെ പണിതുയർത്തി. തീരുമാനിക്കാം, ആകാത്ത വാതിലുകൾ കടക്കേണ്ട, ആകാത്ത വഴികൾ തിരഞ്ഞെടുക്കേണ്ട, മറയേണ്ടിടങ്ങൾ മറയാം. അങ്ങനെയെങ്കിലും മാനിക്കേണ്ട വിധത്തിൽ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു. 5 ഒടുവിലായി ഇയ്യോബിനെ ദൈവമായ കർത്താവ് ഉയർത്തുകയും മാനിക്കുകയും ചെയ്തതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്തോത്രം 31:31 വായിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 31:31, അവൻ്റെ മേശയെങ്കിൽ മാംസം തിന്ന് തൃപ്തി വരാത്തവൻ ആർ? അവൻ്റെ മേശയെങ്കിൽ മാംസം തിന്ന് തൃപ്തി വരാത്തവൻ ആർ? അർത്ഥം, ഇയ്യോബിൻ്റെ ഭവനത്തിൽ ആരാണോ കടന്നു വന്നത് അതൃപ്തിയോടും ഭാരത്തോടും പ്രതിസന്ധിയോടും വേദനയോടും അവർ ഇറങ്ങിപ്പോയില്ല. ആ വീട്ടിൽ നിന്ന് കണ്ണുനീരോടല്ല അവർ ഇറങ്ങിപ്പോയത്, പകരം സ്തോത്രം ആ വീട്ടിൽ നിന്ന് തൃപ്തിയോടെയാണ് അവർ ഇറങ്ങിപ്പോയത്. കുത്തുവാക്ക് കേട്ടുകൊണ്ടല്ല ആ വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയത്. അർത്ഥം, ആരെങ്കിലും വീട്ടിൽ വന്നിരുന്നാലേ കുറ്റം പറഞ്ഞ് നീ അത് ശരിയല്ല ഇത് ശരിയല്ലെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് അവരുടെ രക്തം വീണിട്ട് അവർ ഇറങ്ങിപ്പോയില്ല, തൃപ്തി പ്രാപിച്ചാണ് അവർ കടന്നു പോയത്. അതുകൊണ്ട് അതൃപ്തരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിങ്ങനെ പറയുമായിരുന്നു, അയ്യോ ഇയ്യോബിൻ്റെ വീട്ടിൽ പോയെങ്കിൽ നമുക്ക് തൃപ്തി വരുമായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, വീട്ടിൽ നിന്ന് കുറ്റം പറയല്ല, ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ കുറ്റം പറയല്ല. കാരണം കുറ്റം പറയുന്നവൻ പിശാചിൻ്റെ ഏജൻ്റാണ്. കുറ്റം ഫേസ്ബുക്കിലും വാട്സപ്പിലും അതേ വായിക്കരുത്, മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യല്ല, ലൈക്ക് ചെയ്യരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷമാണ്. കണ്ടിട്ടില്ലേ, നിയമസഭയിൽ ഇടതുവശത്താണ് പ്രതിപക്ഷം ഇരിക്കുന്നത്, വലതുവശത്ത് ഭരണകക്ഷി ഇരിക്കുന്നു. പാർലമെൻറ്റിലും വലതുവശത്ത് നല്ല ഭരണകക്ഷി ഇരിക്കുന്നു, ഇടതുവശത്ത് പ്രതിപക്ഷം ഇരിക്കുന്നു. പ്രതിപക്ഷത്തേക്ക് ഇരിക്കരുത്. ഈ ദിവസം ഇടതുവശത്ത് കുറ്റം പറയുന്ന പ്രതിപക്ഷം പോലെ ഇടതുവശത്തിരുന്ന് നിങ്ങൾ കുറ്റം പറയുന്നെങ്കിൽ സീറ്റ് മാറിക്കേ, സീറ്റ് മാറിക്കേ, എഴുന്നേറ്റ് സീറ്റ് മാറിക്കേ. കുറ്റം പറയുന്നവരിൽ നിന്ന് വലതുവശത്തേക്ക് മാറിയിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് പ്രാർത്ഥനയുടെ പുസ്തകമാണ്, ഇത് കുറ്റം പറയാനുള്ള പുസ്തകം അല്ല. അല്ല, അത് എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിപ്പോയാൽ അവർ തൃപ്തി പ്രാപിച്ചേ പോകത്തുള്ളൂ എന്ന് യുവപ്പ് പറയുന്നു. അതും മാംസം തിന്ന് തൃപ്തി പ്രാപിച്ചേ പോകത്തുള്ളൂ, നല്ല ആഹാരം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി വിടുമെന്ന്. അതുകൊണ്ട് ദൈവം ഇയ്യോബിനെ പണിയുകയുണ്ടായി. ഈ 5 കാരണങ്ങൾ ദൈവകൃപയാൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തട്ടെ. കാരണം ദൈവം നഷ്ടത്തിൻ്റെ ദൈവം അല്ല, നഷ്ടപ്പെട്ടത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ നൽകുന്നു. ഒരു കൊടുങ്കാറ്റ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അടിച്ചു, ആ കൊടുങ്കാറ്റടിച്ച് അവൻ്റെ ജീവിതത്തിലെ സകലതും തകർത്ത് കളഞ്ഞു. ഒരു കൊടുങ്കാറ്റടിച്ച് മുഴുവൻ തകർന്നു പോയപ്പോൾ ഇതാ വരുന്നു 38 ഒരു ചുഴലിക്കാറ്റ്, ഒരു ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് ഇങ്ങനെ അടിച്ചാൽ അതേ വസ്തുക്കൾ ഉയരും. ഹ്യൂസ്റ്റണിൽ ജോൺസൺ ഡാനിയൽ എന്ന പേരുള്ള നല്ലൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ അതേ ചുഴലിക്കാറ്റുണ്ടല്ലോ, 18-wheeler ട്രക്കുകളെ പോലും അടിച്ചു ഉയർത്തുവാൻ കഴിവുള്ള ശക്തമായ ചുഴലിക്കാറ്റുകൾ പലപ്പോഴും വീശാറുണ്ട്. അതെ, ചുഴലിക്കാറ്റ് വസ്തുക്കളെ ഉയർത്തുന്നതാണ്. കൊടുങ്കാറ്റ് തന്നെ തകർത്തോ ഇയ്യോബേ, ചുഴലിക്കാറ്റിൽ ദൈവം വന്ന് ഇറങ്ങിയിട്ട് പറയുന്നു, ഞാൻ ചുഴലിക്കാറ്റിൽ നിന്നെ ഉയർത്തുവാൻ പോകുന്നു, നഷ്ടത്തിൽ നിന്നെ ഉയർത്തുവാൻ പോകുന്നു, നിന്നയിൽ നിന്ന്, അപമാനത്തിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന്, ഈ തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ആ ദൈവം ഇതാ ചുഴലിക്കാറ്റിൽ അന്ന് ഇറങ്ങി വന്നവൻ വ്യക്തിയായി, കുടുംബമായി, തലമുറയായി, ബിസിനസ്സായി നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുവാൻ അവനിതാ ഇറങ്ങി വരുന്നു. അവൻ നഷ്ട പരിഹാരിയായ ദൈവം.